by Maya. നമ്മൾ ഇന്നോട് തയ്യാറാക്കാൻ പോകുന്നത് അമേരിക്കൻ കോൺ സാലഡ് ആണ്. അതിനായി ഞാൻ ഇവിടെ 2 കപ്പ് സ്വീറ്റ് കോൺ എടുത്തു വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ കോൺ. ഇത് നമുക്ക് തിളച്ച വെള്ളത്തിലിട്ട് 3 മിനിറ്റ് വേവിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുകയാണ്. 3 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. വളരെ പോഷക സമ്പുഷ്ടമാണ് കോൺ. ഇത് ചുമ്മാ ഇങ്ങനെ തിന്നാലും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് വേണ്ട ഒരു സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ട ഒരു നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പർ, നമ്മുടെ എരിവിനനുസരിച്ച് 1 ടീസ്പൂൺ ഒറിഗാനോ പൗഡർ, ചില്ലി ഫ്ലേക്സും നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം, 1/2 ലെമൺ പിഴിഞ്ഞത്. ഇനി ഈ ഒലിവ് ഓയിലിനകത്തോട്ട് ലെമൺ ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ ഓരോരോ ചേരുവകൾ ഓരോന്നായി ചേർത്ത് ഇറക്കി നന്നായിട്ട് ഇളക്കി എടുക്കാം. പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നു. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നു. ഒറിഗാനോ പൗഡർ ഇട്ട് കൊടുക്കുന്നു. നന്നായി ഇളക്കിയ ശേഷം കുറച്ച് സാൾട്ടും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി സാലഡിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ ഒരു സവാള, ചെറിയ സവാള കുത്തിയരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി കുത്തിയരിഞ്ഞത്, കരിപ്പപ്പറ അല്ലെങ്കിൽ ക്യാപ്സിക്കം, അതിന് പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കുക്കുംബറിന്റെ പകുതി എടുത്തിരിക്കുന്നു. ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും, 2 പച്ചമുളക് കുത്തിയരിഞ്ഞത്, ഇത്രയുമാണ് ഇതിന് വേണ്ടത്. ഇനി ഈ കോണിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇത് വളരെ ലൈറ്റും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സാലഡാണ്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ റിച്ചുമാണ്. ഒരു റീഫ്രഷിങ് സാലഡ് എന്ന് തന്നെ നമുക്ക് ഇന്നെ പറയാം. നന്നായിട്ട് ഇളക്കി നല്ല കളർഫുള്ളാണ്, കാണുമ്പോൾ തന്നെ നല്ല കണ്ണിന് നല്ല കാണാൻ തന്നെ നല്ല നല്ല രസമാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. നന്നായിട്ട് ഇളക്കി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കാം. ഇനി സാലഡ് ഡ്രസ്സിങ് ഒഴിച്ചെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാണ്. ഒറിഗാനോയുടെ ഫ്ലേവറിന്റെ രുചി ഒന്നും കൂടെ കൂട്ടും. കുട്ടികൾക്കും ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. കാരണം നമ്മൾ തീയൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള സാലഡാണിത്. പിന്നെ ഇത് പാർട്ടിക്കും വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ നല്ലതാണ്. കുറച്ച് ഉപ്പ്, നമ്മൾ ലാസ്റ്റ് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് തുടങ്ങാം. നമ്മുടെ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അമേരിക്കൻ കോൺ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ബോളിലോട്ട് എടുത്ത് വെക്കാം. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സാലഡാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് ഇടണം. പുതിയൊരു റെസിപ്പി